എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് അടിക്കാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ കണ്ടങ്ങ് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചു കൊള്ളുക, അപ്പോൾ പിന്നെ മറന്നു പോകില്ലല്ലോ. അവസാനം ലൈക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നവർ ചിലപ്പോൾ ലൈക്ക് അടിക്കണമെന്നില്ല, അത് മറന്നു പോകാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ടെക്ക് ടെക്ക് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് എത്താമെന്ന് ഞാൻ എല്ലാവർക്കും ഞാൻ യൂസ്ഫുൾ ആയ വീഡിയോസാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് യൂസ്ഫുള്ളായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ആകുമ്പോൾ കുറേ അറിവുകൾ കിട്ടുന്നുണ്ട് എല്ലാവർക്കും എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഇനിയും അറിവുകൾ കിട്ടട്ടെ. അപ്പോൾ അറിവുകൾ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ എന്താണ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്നോട് സംശയം ചോദിച്ചിരിക്കുകയാണ്, ഒരാൾ സംശയം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സംശയം എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ചേച്ചി, ഒരു ഡൗട്ടാണ്, അതായത് റിപ്ലൈ തരണം എനിക്ക്, തീർച്ചയായിട്ടും റിപ്ലൈ തരണം കേട്ടോ. സെക്ഷൽ ഇൻറ്റസിറ്റി ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? അതായത് സ്ത്രീകൾക്കാണെന്ന് പറയുന്നു, പക്ഷേ സ്ത്രീകൾ പുരുഷന്മാരെ ബലാത്സംഗം ചെയ്യുന്നില്ല, പുരുഷന്മാരെ പോലെ പണം കൊടുത്ത് സെക്സിന് പോകുന്നില്ല. ഓക്കെ, സ്ത്രീകൾ പുരുഷനെ പോലെ കാമസക്തി പ്രകടനം നടത്തുന്നില്ല. ഓക്കെ, സോ ഇതിനർത്ഥം സ്ത്രീകൾ സെക്സ് എന്ന വികാരം പുരുഷനെ പോലെ അത്ര പ്രാധാന്യം ഇല്ല എന്നാണോ? ഇതിനൊരു മറുപടി തീർച്ചയായിട്ടും തരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നോട്. അപ്പോൾ ഇതറിയാൻ പലർക്കും ആഗ്രഹമുണ്ടാവും, കാരണം ഈ പുരുഷന്മാരാണ് ബലാത്സംഗം ചെയ്തു എന്ന് നമ്മളൊക്കെ കേൾക്കുന്നത്, സ്ത്രീകൾ അങ്ങോട്ട് കയറി ബലാത്സംഗം ചെയ്തു എന്ന് കേൾക്കുന്നത് വളരെ റെയറാണ് അല്ലേ, കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് ഒരു സംശയം അല്ല, എല്ലാം കൂടിയിട്ട് ഒരു റിപ്ലൈയാണ് ഞാനിന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാൻ, ഇത് പലരും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ നല്ല എന്താ പറയണ്ടേ വികാര വിചാരങ്ങൾ ഉള്ളത് തന്നെയാണ്. സ്ത്രീകൾ പുരുഷന്മാരെക്കാളും ഒരു നൂറിരട്ടി സ്ത്രീകൾക്കാണ് കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം അവരൊന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ, അവരൊന്ന് ഉണർന്നാൽ, അതായത് നമ്മുടെ സോമേട്ടൻ പറയുമ്പോൾ അവരൊന്ന് ഉണർന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ഉണർത്തിയാൽ അവർ എവിടെ അവരുടെ ലെവൽ എവിടെ വരെ എത്തും എന്നുള്ളത് മിക്ക പുരുഷന്മാർക്ക് അറിയാവുന്ന കാര്യമാണ്. ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ല, കാരണം അവരുടെ ഏജ്, അതുപോലെ തന്നെ അവരുടെ ഫുഡ്, അവരുടെ മാനസിക സമ്മർദ്ദം, ഇതൊക്കെ കാരണം കൊണ്ട് ഒരു പരിധി ചില സ്ത്രീകൾക്ക് ഉണ്ട്. എന്നാൽ ഒരു 80% സ്ത്രീകളും ഈ ഒരു കാര്യത്തിൽ നല്ല ഒരു ഒരു എന്താ പറയണ്ടേ നല്ലൊരു സെക്സിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള സ്ത്രീകൾ തന്നെയാണ്. അല്ലാത്തവരൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവരങ്ങനെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തവർ. എന്നാൽ കൂടുതൽ പേരും കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരുഷന്മാരെ പോലെ തന്നെ പണം കൊടുത്ത് പോകുന്ന സ്ത്രീകളുമുണ്ട്, അത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പുരുഷന്മാരാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്തിട്ട് ആ സ്ത്രീയുടെ ഈ സ്ത്രീ മറ്റുള്ള സ്ത്രീകളുടെ അടുത്തൊക്കെ പോയി സെക്സ് ചെയ്യുന്നത് അല്ലേ, കാരണം അവരെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി. എന്നാൽ സ്ത്രീകളും അങ്ങനെ പോകുന്ന സ്ത്രീകളും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എല്ലാവരെയാണല്ല അല്ല ഞാൻ പറയുന്നത്, എല്ലാ സ്ത്രീകളും അങ്ങനെ പോകുന്നുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പോകുന്നവരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ, എറണാകുളത്ത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. എറണാകുളത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്, നടന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ അങ്ങനെ പൈസ കൊടുത്ത് സെക്സ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു അറിവില്ല, എന്നാലും അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. എറണാകുളത്ത് അതായത് ഈ ഒരു ഏജൻസി ഉണ്ട് ഇതിനായിട്ട് തന്നെ, അതായത് ഈ സെക്സിൻ്റെ ഒരു കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, നല്ല സുന്ദരനാണ് കാണാൻ, ആ ചെറുപ്പക്കാരൻ പയ്യൻ ഇതുപോലെ ഒരു മെട്രോയിൽ അവിടെ നിന്ന സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട്, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്താ ഇപ്പം ഇങ്ങനെ നടക്കുന്നവർക്ക് എന്താ ജോലിയും കൂലിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു അവനോട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നടക്കണം, കുറേ ജോലിയൊക്കെ നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട് തന്നെ അവൻ്റെ ഒരു ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സന്തോഷത്തോടുകൂടി ഈ കൂട്ടുകാരൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ പോയി ജോലി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇവൻ പോയി. പോയി കഴിഞ്ഞപ്പോൾ ഒരു നേരെ ഒരു ഏജൻസിയുടെ അടുത്തേക്കാണ് ഈ പയ്യനെ കൊണ്ടുപോയത്. അപ്പോൾ ഈ പയ്യനെ കൊണ്ടുപോയപ്പോൾ അവൻ വിചാരിച്ച് നല്ല ജോലി ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇവൻ കൊണ്ടുപോയത് ഒരു ഏജൻസിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഏജൻസിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇങ്ങനെ നിനക്ക് തരുന്ന ജോലി നീ ചെയ്യുക, അത്രയും മാത്രമേ ഇവൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു ജോലി ഇല്ലാതെ നടക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പയ്യൻ അവിടെ നേരെ ആ ഫ്രണ്ടിൻ്റെ കൂടെ പോയി. അപ്പോൾ ഒരു ഏജൻസിയുടെ അടുത്ത് കൊണ്ടുപോയി ഇവനെ ഏൽപ്പിച്ചു. ഈ പയ്യൻ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു,
നിനക്ക് പറയുന്ന ജോലി നീ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം, നിനക്ക് അതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും, അത് വാങ്ങിച്ച് നീ ജീവിക്കുക എന്നുള്ളതാണ് ഇത്ര പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവൻ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇഷ്ടം പോലെ സ്ത്രീകൾ, അതായത് വിധവകളാവട്ടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചത്, അതായത് വിധവകൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളവർ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയവർ, അല്ലെങ്കിൽ ഈ എന്താ പറയണ്ട ആൻറ്റിമാർ, കൊച്ചമ്മമാർ, ഇവരൊക്കെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് മുൻകൈ എടുത്ത് ഇവർക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ. ഇവർക്കൊക്കെ ചിലർ മക്കളുള്ളവരുണ്ട് കേട്ടോ, ഭാര്യ ഭർത്താവ് മരിച്ചിട്ട് മക്കൾ സംരക്ഷിക്കുന്നവരുണ്ട്, മക്കളൊക്കെ ഒരേ സ്ഥലങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പൈസ അയച്ചു കൊടുക്കുന്ന അന്യമാരുണ്ട്. ഇവർക്കൊക്കെ ഇതെല്ലാം അത്യാവശ്യമാണ്. എന്താണ് സെക്സ്, ഈ ഒരു കാര്യം ഇവർക്ക് അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ ഇവർ ഏജൻസി മുഖേന ഇവർ ബന്ധപ്പെടും. ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ വിളിച്ച് ചോദിക്കുകയാണ്, അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വിളിച്ച് പറയുകയാണ്, ഞങ്ങൾക്കിങ്ങനെ ഒരാൾ വേണം, അപ്പോൾ അതിന് എത്രയാണ് നിങ്ങളുടെ, എത്രയാണ് പേയ്മെൻ്റ്, എത്രയാണ് അത്, എനിക്ക് എങ്ങനെ അത് സെറ്റാക്കി തരും എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ പറയും, ഏജൻസി പറയുകയാണ്, മാഡം അതിനൊന്നൊരു പേടിയും വേണ്ട, നല്ല രീതിയിൽ നല്ല ഒരു ആളെ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുണ്ട് എന്നൊക്കെ ഇവർ പറയണം. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ചോദിക്കുക. അതായത് ഈ സ്ത്രീകൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രായക്കാരാണ്, അതുപോലെ എങ്ങനെയാണ് കാണാൻ, എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഓരോരോ കാര്യങ്ങൾ ഇവർക്ക് അറിഞ്ഞിട്ടാണ് ഇവർ പേ ചെയ്യുക. കാരണം ഇവർക്ക് അറിഞ്ഞിരിക്കുന്ന വെച്ചാൽ 25 മുതൽ 30 വരെ ഏജുള്ള ചെറുപ്പക്കാരൻ മതി ഇവർക്ക്. പിന്നെ ഇവർ പറയുന്ന രീതിയിലൊക്കെ ഇവർക്ക് പെർഫോം ചെയ്തു കൊടുക്കാം. പിന്നെ ഇവരെന്താണെന്ന് വെച്ചാൽ, എന്താഗ്രഹിക്കുന്നു അതെല്ലാം ഒരു ഒരു രീതിയിലൊരു തടസ്സമില്ലാതെ ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ കാണാൻ എങ്ങനെയാണ്, ഒരു ഒരു മണിക്കൂറാണോ, 3 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെ മണിക്കൂർ അനുസരിച്ചാണോ പേ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടത്. എത്ര ഒരു ദിവസമാണോ, ഇതൊക്കെ ഇവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഈ ഏജൻസിയിലേക്ക് വിളിച്ചിട്ട്. അപ്പോൾ ഇവർ പറയണം, മാഡത്തിന് എങ്ങനെയാണ് സൗകര്യം, ഒരു ദിവസം വേണോ, അല്ല 1 മണിക്കൂർ മതിയോ, അങ്ങനെ ഫുൾ ഡേ നൈറ്റും ഡേയും വേണോ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വരാം, എങ്ങനെ വേണമെങ്കിലും വരാം എന്ന് ഇവരും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, എനിക്ക് 1 ദിവസം ഫുള്ളായിട്ട് വേണം, അതിന് ഞാൻ എന്താ ചെയ്യണം, എനിക്കൊന്ന് വാട്സപ്പ് വഴി ഒന്ന് കാണാൻ പറ്റുമോ, എനിക്കൊന്ന് കാണിച്ചു തരുമോ, സോറി, അങ്ങനെയൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ശരി അതിനെന്താ മാഡം, ആളെ കാണിച്ചു തരാമല്ലോ, നിങ്ങൾ കണ്ടിട്ട് മതി, ഓക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവർക്ക് വാട്സപ്പ് മുഖേന ആൾ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ട് ഇവർ ഓക്കെ പറയുകയാണ് ചെയ്ത്. പിന്നെ ഇവർ പറയുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ, ഇവർ പറയുന്ന സ്ഥലത്തേക്ക് ഇവർ ചെല്ലുകയാണ്. അപ്പോൾ ഈ 30-25 വയസ്സായ ചെറുപ്പക്കാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ ഫോട്ടോ കണ്ടു കഴിഞ്ഞ് പിന്നെ വാട്സപ്പിൽ ഇവർ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വിളിച്ച് സംസാരിച്ച് ഓക്കെ ആക്കുക. പിന്നെ ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് ഇവർ, അതായത് ഈ സ്ത്രീകൾ പറയുന്ന സ്ഥലത്തേക്ക് അവർ ചെല്ലും. അതിപ്പോൾ ഇവരുടെ കാറിൽ ചെല്ലും. എന്നിട്ട് എന്താണ് പറയുക, ഈ സരിത സബിത സംഗീത തിയേറ്ററിൻ്റെ കാലത്ത് അങ്ങനെ ആ ഭാഗത്ത് ഏതെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് ആ സിറ്റിയിൽ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി നല്ലൊരു സൂപ്പ് റൂം എടുത്ത് അവിടെ അവരുടേതായ കാര്യങ്ങൾ എല്ലാം അവർ നടത്തും. പിന്നെ അവർ എന്താ പറയണ്ടേ, അവരുടേതായ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ പറയണ്ടല്ലോ, കൊച്ചമ്മമാരായിരിക്കാം, വിധവകളായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവിനെ പറ്റിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാതിരിക്കാം, മക്കളുണ്ടായിട്ടും മക്കൾ അറിയാതെ പോകുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലും ഇവരിങ്ങനെ ഇവരുടേതായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്, സെക്സ് ചെയ്യുന്നുണ്ട്, ഇവരെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട്. ഇതെല്ലാം ഇവർ പേ ചെയ്യുന്നത് ഇവരെ ഏജൻസിയിലേക്കാണ്. പിന്നെ ഈ വരുന്ന പയ്യന് ഇവരുടേതായ ഒരു ടിപ്പ് കൊടുക്കും, അതവൻ്റെ ഒരു സന്തോഷം. എന്നാൽ ഈ കൊച്ചമ്മമാർ പറയുന്ന പോലെ ഇതുവർ ചെയ്തു കൊടുക്കുകയും വേണം, അതാണ് ഇവരുടെ ഒരു കരാറ്. അപ്പോൾ ഈ പേ ചെയ്യുന്നത് പയ്യന് ആ ഏജൻസിയാണ് ഇവർ കൊടുക്കുക. അപ്പോൾ 10 അവർ പറയുകയാണ്, എത്രയാണ് പേ, എനിക്ക് എത്രയാണ് എന്ന്, അതായത് കൊച്ചമ്മ ചോദിക്കുകയാണ്, കൊച്ചമ്മമാർ ചോദിക്കുകയാണ്, എത്രയാണ് ഞാൻ പേ ചെയ്യേണ്ടത്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുപ്പക്കാരെ ഇങ്ങോട്ട് എടുക്കുകയാണ്, ഇവരിലേക്ക് എടുക്കുകയാണ്, ഇവർക്കാണ് ആവശ്യം. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എത്രയാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഏജൻസി പറയുകയാണ്, 10,000 അല്ലെങ്കിൽ 15,000 അല്ലെങ്കിൽ 5,000, എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അവർ പറയും. ആ എമൗണ്ട് ഇവർ ഗൂഗിൾ പേ ചെയ്യും. അപ്പോൾ ഇവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഏജൻസി മുഖേന ഈ പയ്യന് കിട്ടുന്നത് 1,000 കിട്ടുകയുള്ളൂ. 10,000 ആണെങ്കിൽ 1,000 കിട്ടും, 5,000 ഏജൻസി എടുക്കും.
അപ്പൊ 10,000 ആണെങ്കിൽ 10,000 5,000 പയ്യനും കിട്ടി 5,000 ഏജൻസി കിട്ടിയാൽ പോരെ. അപ്പൊ അങ്ങനെ പേ ചെയ്ത് ഇവർ ഇവരെ കാര്യം സാധിക്കും. പിന്നെ ചെക്ക് ഈ പയ്യന് കിട്ടുന്നതിൻ്റെ ഒരു ടിപ്പ് ഇവരും കൊടുക്കും ചെറുതായിട്ട്, അത്രയ്ക്കൊക്കെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കിട്ടി കിട്ടി ഇപ്പം ഈ പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ നല്ലൊരു നിലയിലെത്തി. അവന് ഇതുപോലെ തന്നെ വീട് പണിയാനും അല്ലെങ്കിൽ അവരുടെ ഒരു വിവാഹം വയ്ക്കാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. അവന് വീട്ടിലുള്ള ഒരു അച്ഛനമ്മയും പോറ്റാനും ഒക്കെ കഴിഞ്ഞു. ആ ഒരു പണം കണ്ട് ഇങ്ങനെ സമ്പാദിച്ചു. പിന്നെ ഒരാളുടെ അടുത്തല്ല, പല കൊച്ചമ്മമാരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് പല രീതിയിലും സെക്സ് ചെയ്തു കൊടുത്തിട്ട് അവർ പറയുന്ന രീതിയിൽ അവരുടെ ആഗ്രഹപ്രകാരം അവരിഷ്ടമുള്ള രീതിയിൽ അവരെങ്ങനെ ചോദിക്കുന്നുവോ ആ പ്രകാരമായിരിക്കാം ചെയ്യുന്നത്. കാരണം ഇതിപ്പോൾ ഇവിടെ പേ ചെയ്തേക്കുകയാണ് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരിഷ്ടത്തിന് താല്പര്യത്തിന് ചെയ്തു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഈ പയ്യൻ ജീവിച്ചു. അത് കൊച്ചമ്മമാരാണ് ഇങ്ങനെ വിളിച്ചതെന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് വികാരം ഇല്ലാത്തതുകൊണ്ടാണ്, വിചാരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആരും അറിയാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ സൂട്ട് റൂമിൽ അവർ റൂമെടുത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നു. പല സ്ത്രീകളും ഉണ്ടായിരുന്നു. പിന്നെ ഈ പയ്യന് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഇവന് ഇങ്ങനെ പോയി 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 കുറേ നാളിങ്ങനെ പോയി വന്നപ്പോൾ പെട്ടെന്ന് ഒരു പനി വന്നു. ആ പനി വന്നപ്പോൾ ഇവന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവന് എച്ച് ഐ വി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇവന് ഈ എച്ച് ഐ വി വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി തോന്നി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നെ വന്ന് കണ്ടത്. എന്നെ കാണാനിടയായാലും എന്നോട് സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം പുള്ളി ഒപ്പണായിട്ട് സംസാരിച്ചു. മാഡം, ഞാനിങ്ങനെ പല സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ആ ഒരു കേസ് കൊണ്ട് എനിക്കിങ്ങനെ ചെയ്തു വന്നു. ഞാൻ ജീവിക്കുന്ന വേണ്ട ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ എന്താ ചെയ്യേണ്ടത്, മരിക്കണ വേണ്ടയോ എന്ന് പുള്ളി മാനസികമായിട്ട് തളർന്നു. ആകെ അപ്പോൾ പല സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടു ഞാനിങ്ങനെ. കുറേ സ്ത്രീകളെന്ന് പറഞ്ഞു, അതിലിപ്പോൾ എണ്ണാനൊന്നും പറ്റില്ല, വേറെല്ലാം എണ്ണാനൊന്നും പറ്റില്ല. അവർ പറയുന്ന ഡ്യൂട്ടിയൊക്കെ അവൻ ചെയ്തും കൊടുത്തു. അപ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസൊക്കെ ചെയ്തും കൊടുത്തു പുള്ളി. അപ്പോൾ ആ ഒരു ഡ്യൂട്ടിയൊക്കെ അവൻ ചെയ്തുകൊണ്ട് അവനിങ്ങനെ ഒരു അവസ്ഥ വരികയും ചെയ്തു. പിന്നെ എന്താണ്, ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നവൻ പ്രതീക്ഷിച്ചതുമില്ല, പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാനൊരു വഴി അവന് പറഞ്ഞു കൊടുത്ത എന്താണെന്ന് വെച്ചാൽ, അവന് ആത്മഹത്യയുടെ ഒരു വക്കിലാണ് നിന്നത്. അപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട, ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആത്മഹത്യ ചെയ്തുകൊണ്ട് നമുക്കൊന്നും നേടില്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ മാത്രമേ, ചിലപ്പോൾ പോകാൻ പോകാതിരിക്കാം, ചിലപ്പോൾ കിടന്നനുഭവിക്കുക തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ തന്നെ അവന് പറഞ്ഞു കൊടുത്തു. ഇപ്പം അവനിങ്ങനെ പോയതുകൊണ്ട് അവർ ദൈവം കൊടുത്തൊരു ശിക്ഷയായിട്ടായിരിക്കാം ഇപ്പോൾ അവൻ കാണുന്നത് തന്നെ. ഒരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം കൊടുത്തായിരിക്കാം ഈ എച്ച് ഐ വന്നതിൻ്റെ ഒരു കാരണം തന്നെ. ഇപ്പോൾ ഞാൻ തന്നെ അവന് പറഞ്ഞു കൊടുത്തു. അതായത് ഇപ്പോൾ പെരിങ്ങാവ് ഒരു ബിന്ദു തിയേറ്ററിൻ്റെ അടുത്ത്, ബിന്ദുവാണോ ഗിരിജയാണോന്ന് ഓർമ്മയില്ലാട്ടോ എനിക്ക്, ബിന്ദു തിയേറ്റർ എടുത്ത്, പെരിങ്ങാവ് ബിന്ദു തിയേറ്ററാണോ ഗിരിജയാണോന്ന് അറിയില്ല. അപ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്, നല്ലൊരു സ്ഥലം, ഇതിനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയാൽ മതി, നിനക്കിങ്ങനെ ഇതിൻ്റെ അസുഖം മാറിക്കിട്ടും, അത് പേടിക്കാനൊന്നുമില്ല. കാരണം ഇതിപ്പോൾ ഒരു കൊറോണ ഒരു കോവിഡ് വരുന്ന പോലെ ഉള്ളൂ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ അച്ചയ്ക്കുന്ന പോലെ ആളെ മാറ്റി നിർത്തുമായിരുന്നു, അല്ലെങ്കിൽ ആളായിട്ട് സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ പോലും പകരും എന്നുള്ളൊരു പേടിയൊക്കെയായിരുന്നു പണ്ടൊക്കെ. പിന്നെ ആളെ കൊന്ന് കളയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എച്ച് ഐ വി എന്ന് പറയുമ്പോൾ ആർക്കിപ്പോൾ പേടിയൊന്നും തോന്നില്ല, കാരണം അതിപ്പോൾ നിഷ്പ്രയാസം മാറ്റിയെടുക്കാവുന്ന ഒരു രോഗം തന്നെയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരിക്കലും ഇത് പേടി കൊണ്ട് മാറ്റേണ്ട ഒരു ഇതൊന്നുമില്ല, അപ്പോൾ പേടിച്ചെന്ന് ഒരു കാര്യം നടക്കുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഞാൻ അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവൻ്റെ രോഗം മാറി, അവന് സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. ആത്മഹത്യയിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിച്ചു. അങ്ങനെ ഒരു നല്ല ജീവിതം അവനിപ്പോൾ ഉണ്ടായി. അവൻ്റെ അച്ഛൻ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഒരു നല്ല വിവാഹം കഴിപ്പിച്ചു. അവനിപ്പോൾ സന്തോഷത്തിലാണ്, നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ എന്താ വെച്ചാൽ, ഈ പെരിങ്ങാവ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഗിരിജ തിയേറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ചായി. അപ്പോൾ അവിടെ തന്നെ എന്താണെന്ന് വെച്ചാൽ, വേറെ ഇതുപോലെ തന്നെ എച്ച് ഐ വി ബാധിച്ച രണ്ട് പേര്, ഒരു സ്ത്രീയും പുരുഷനും അവിടെ വന്നിരുന്നു. അവർക്ക് ഇതുപോലെ തന്നെ രണ്ടുപേർക്കും എച്ച് ഐ വി ആയിരുന്നു. അപ്പോൾ അവരുടെ ആ അസുഖം അവിടെ തന്നെ ചികിത്സിച്ച് മാറി. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ വിവാഹം കഴിച്ചു. അവിടുന്ന് തന്നെ എന്താ പറയുക, സന്തോഷമായിട്ട് പോയി. അപ്പോൾ അങ്ങനെ അവിടെ അസുഖം മാറി സന്തോഷമായിട്ട് ജീവിച്ചവരുണ്ട്. അപ്പോൾ ഈ പയ്യനും അതുപോലെ തന്നെ അസുഖം മാറി സന്തോഷമായിട്ട് ഇപ്പോൾ അവൻ ജീവിക്കുകയാണ്. അപ്പോൾ എന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നന്ദിയൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ കാരണം ഒരാൾ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ ഇടവന്നു. ഇപ്പോൾ അതിന് സന്തോഷമായിട്ട് കൂടി കുടുംബജീവിതം നയിച്ചു പോകുന്നു എന്നറിഞ്ഞാൽ എനിക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എച്ച് ഐ വന്നതോടുകൂടി തളർന്നു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആരും, ഇപ്പോൾ എച്ച് ഐ വന്നാൽ പോലും ആരും തളരണ്ട തകരണ്ട,
കാരണം അതിനൊക്കെ ഇപ്പൊ മരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടേ, ആരെങ്കിലും ആത്മഹത്യ ചെയ്യണോ എന്ന് വിചാരിച്ച ഒരു ചിന്തയൊന്നും വേണ്ടെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഒരു കാര്യത്തിലേക്ക് പോകരുത് കേട്ടോ. അത് പോകാനും വേണ്ടിയിട്ട് കൂടിയല്ല ഞാൻ എന്നെ എന്താ പറയുക ഈ മെസ്സേജ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി പെടാതിരിക്കുക. പെട്ടിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല, മാക്സിമം പോകാതെയൊക്കെ സൂക്ഷിക്കുക. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെയും പോകുന്ന സ്ത്രീകൾ ഉണ്ടെന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് വന്ന കമന്റാണ്, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുന്നില്ല അല്ലെങ്കിൽ പണം കൊടുത്ത് സെക്സ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഈ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യണം, പുരുഷന്മാരാണ് ബലാത്സംഗം ചെയ്യുന്നത്, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു പുരുഷനെ മനസ്സിൽ ആഗ്രഹിച്ചാൽ, അതായത് അവൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അവളത് നേടിയെടുത്തിരിക്കും. അങ്ങനെ ഒരു കഴിവും കൂടി സ്ത്രീക്കുണ്ട്. അതെങ്ങനെയും അവൾ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി, എങ്ങനെയും അതിനൊരു വഴിയൊരുക്കി അവൾ ആ ഒരു ഇതിൽ കാര്യം സാധിച്ചിരിക്കും. ആ ഒരു കഴിവ് സ്ത്രീക്കുണ്ടെന്ന് മനസ്സിലാക്കി കേട്ടോ. അല്ലാതെ ഇപ്പോൾ കയറി ചെന്ന് ബലാത്സംഗം ചെയ്യുന്നതൊക്കെ പുരുഷന്മാരാണ്. പിന്നെ ഈ ബലാത്സംഗം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ കൂടി ഒരു അനുവാദമില്ലാതെ, അവരുടെ കൂടി ഒരു താല്പര്യമില്ലാതെ ഈ ബലാത്സംഗം നടക്കില്ല. കാരണം ഈ സ്ത്രീക്കായാലും പുരുഷനായാലും വികാര വിചാരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ ആരെങ്കിലും കേൾക്കാൻ വേണ്ടി ഒന്ന് ഒച്ച വയ്ക്കാം അല്ലേ, എന്നെ ആ പിടിക്കുവാണല്ലോ എന്നൊന്ന് ഒച്ച വെച്ചേക്കെ ആൾക്കാർ കേട്ടോട്ടെ എന്ന് വിചാരിച്ച ഒച്ച വയ്ക്കുക. ആ ഒരു ഇതല്ല ഞാൻ പറയാം. ഇപ്പോൾ സ്ത്രീക്കാണെങ്കിലും ഇപ്പോൾ ഒരു പുരുഷൻ വന്ന് തൊട്ട് കഴിഞ്ഞാൽ നോ എന്ന് പറയുകയാണെങ്കിൽ പറയാം. പക്ഷേ ഏതൊരു പുരുഷനും വന്ന് എതിർക്കാനുള്ള ശക്തി സ്ത്രീക്കുണ്ട്. കാരണം ആ പുരുഷൻ കയറി പിടിക്കുന്ന സമയത്ത് ആ പുരുഷൻ്റെ ലിംഗം അല്ലേ, ആ ലിംഗത്തിൽ ഒന്ന് പിടിക്കുകയോ മൂറിക്കോ ഒന്ന് കടിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയൊന്ന് പിടിച്ചൊന്ന് ഞെക്കിയാലും മതി, ആ സാധനം പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലേ. ആ സമയത്ത് പിടിച്ചൊന്ന് അമർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും എല്ലാ സ്ത്രീകളും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് എന്തുകൊണ്ടാണ് അതിനൊരു എന്താ പറയണ്ടേ ഒരു താല്പര്യം എന്ന് പറയുമ്പോൾ, എന്നെ പിടിച്ചു, എന്നെ കയറി പിടിച്ചു, എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരും കൂടി അതിനൊരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം ചെറുതായിട്ട് കാണിച്ചുകൊണ്ടല്ലേ അങ്ങനെ? ഒരിക്കലും ഇവരുടെ ലിംഗം അങ്ങനെ പെട്ടെന്ന് തന്നെ വജയിലേക്ക് അങ്ങനെ കടന്നു പോകില്ലല്ലോ അല്ലേ. ഇല്ല, അതിനുള്ളൊരു ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയെ കയറി പിടിക്കുക, പെട്ടെന്ന് തന്നെ ഇതും പിടി, ഇത് സംഭവം അകത്താണ്, ഇത് പുറത്തുള്ളൊരു കാര്യം കൂടിയല്ല. ഇത് പുറത്തുള്ള സാധനം എടുത്തിട്ട് പിന്നെ പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോഴേക്കൊക്കെ ഇതിനൊക്കെ സമയം പിടിക്കും, അല്ലെങ്കിൽ പിടിക്കുകയും വലിയ ഒരുപാട് നടക്കുന്നുണ്ട് ഇടയ്ക്കല്ലേ. എന്നിട്ട് നേരെ തിരിച്ചു പറയും, എന്താണ് എന്താ പറയുക, എന്നെ കയറി പിടിച്ചു. അങ്ങനെ പറഞ്ഞായിരിക്കും കംപ്ലൈൻറ്റ് കൊടുക്കുക. സ്ത്രീകളെ കയറി പിടിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു സ്ത്രീയെയാണ് കയറി പിടിക്കുമ്പോൾ അവർ അതിന് സഹകരിക്കുന്നുണ്ട് കുറച്ച്, എന്നാലേ ഈ ഒരു സംഭവ ബലാത്സംഗം അവിടെ നടക്കുക മാത്രമുള്ളൂ. ഇല്ലാതെ ഒന്നും ഒരു ബലാത്സംഗം അവിടെ നടക്കില്ല. പിന്നെ ചെറിയ കുട്ടിയൊന്നുമല്ല, കൊച്ചുകുട്ടികളാണെങ്കിൽ ശരിയാണ് പറഞ്ഞത്, ഇല്ല വലിയ മുതിർന്നവരാണെങ്കിൽ ഒരിക്കലും ഏതൊരു പുരുഷനും വേണ്ട എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിയാൽ പോലും നമുക്ക് എടുത്തിട്ട് അതുകൊണ്ട് പെരുമാറല്ലേ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ കമൻ്റ് ഇട്ട ആൾക്കും ഈ കേട്ട നിങ്ങൾക്കും. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ട്. എല്ലാവരും എന്താ പറയുക എന്നെ സ്നേഹിക്കുന്നതിൽ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിച്ചു കൂട്ടാൻ മറക്കാതെ. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വിഷയമായി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.